നിരാത്രി എഡ്വിൻ ജോസ് എന്ന കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യേ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ അടുത്ത 30 മിനിറ്റുകൾ നമ്മോട് വചനം അറിയിക്കുകയും കർത്താവ് ഏൽപ്പിച്ചത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ ഭൗതിക വിഷയമാ പ്രാർത്ഥിച്ചതെങ്കിലും തുടർന്ന് അതിപ്രധാനമായി പ്രാർത്ഥനയോടിരിക്കേണ്ടത് ഇതിന്റെ അകത്തെ മനുഷ്യരെ വ്യത്യാസപ്പെടുത്താൻ ഇടയാക്കണമേ. കേട്ട് മാർക്കിട്ട് പോകുന്നതിനപ്പുറം ഞാൻ എവിടെയാണ് രൂപാന്തരപ്പെടേണ്ടത്? ഞാൻ എവിടെയാണ് മാനസാന്തരപ്പെടേണ്ടത്? ഞാൻ എവിടെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? ഇതാ ഉൾക്കൊണ്ടുകൊണ്ടിരിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനോട് ഞാൻ അനുഭവങ്ങളോട് ചേർന്ന് സംസാരിപ്പാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ നിയോഗിക്കു പ്രകാരം കർത്താവിന്റെ ദാസൻ സംസാരിക്കട്ടെ. ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോർജ് സ്റ്റീഫൻസൺ പാസ്റ്റർ, അമ്മാമ്മ, കർത്താവിന്റെ വേലയിൽ കൈത്താങ്ങൾ കൊടുക്കുന്ന കർത്താവിന്റെ ദാസിക്കായി പ്രിയ പാസ്റ്റർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഉള്ള ഈ പ്രെയർ ലൈനിൽ ശുശ്രൂഷിക്കാൻ തക്കൊണ്ട് ദൈവം അവസരം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ബഹുമാനപ്പെട്ട പാസ്റ്റർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ പ്രേരണയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ രാത്രി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനുമായി സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു അല്പസമയം വചനവും പിന്നെ അനുഭവങ്ങളിൽ നിന്ന് പറയണമെന്ന് കർത്താവിന്റെ ദാസൻ ആവശ്യപ്പെട്ടു. അതെനിക്ക് വളരെയധികം സന്തോഷമായി. ഇന്ന് രാത്രിയുള്ള വചനം, ഇന്ന് അവിടെ രാത്രി ഇവിടെ രാവിലെയുള്ള ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരാൻ വളരെ പ്രാർത്ഥനയോടെ നമ്മ കർത്താവിന്റെ മുമ്പാകെ ആയിരിക്കാം. ദൈവം നടത്തിയ ചില വഴികളും ദൈവത്തിന്റെ ഇടപെടലുകളും ധാരാളമുണ്ട്. എങ്കിലും അതിൽ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ അല്പം വചനമെന്ന് ഞാൻ പറയുമ്പോൾ ധാരാളം വചനം പ്രസംഗിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ കിട്ടിയത് എന്നതുപോലെ ദൈവം ഇപ്പോൾ സംസാരിച്ച ചില വചനങ്ങൾ മാത്രം കമ്പിവാചകത്തിൽ പറഞ്ഞു ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും അനുഭവമായി പറയാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അത് ഏവർക്കും ആത്മീയ വർദ്ധനയ്ക്കും അനുഗ്രഹത്തിനും കർത്താവിലുള്ള വിശ്വാസത്തിന് കാരണമായി തീരട്ടെ. അമ്മേ, ഒരു നിത്യജീവനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 വായിക്കുമ്പോൾ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. കർത്താവിന്റെ രാജ്യത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ദൈവം പ്രകാശിപ്പിച്ചു തന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യത്തിൽ ദൈവം ഇടപെട്ടു. ദൈവത്തെ ആരാധിക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഭൂമിയിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നാം ചെയ്തു വരുന്നത്. അതിനിടയിൽ കർത്താവ് പറയുന്നത് ഒരു വിശുദ്ധമായ ജീവിതം കൂടെ ഉൾപ്പെടുത്തി വേണം ആരാധിക്കുവാനും പ്രാർത്ഥിക്കാനും എന്നാണ്. പ്രാർത്ഥിച്ചാൽ മാത്രം ദൈവം കേൾക്കും എന്ന് പറയാനൊക്കത്തില്ല. 1 തിമൊഥെയൊസിന്റെ ലേഖനം 4:5 പറയുന്നത് വചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുണ്ടല്ലോ. വചനം അനുസരിക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കണമെന്ന് നിർബന്ധമില്ല. ചില സമയങ്ങളിൽ നമ്മള് വിലാപങ്ങളുടെ പുസ്തകം 3:8 പറയുന്ന പോലെ കൂകി വിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. കൂകി വിളിച്ചാലും പ്രാർത്ഥന തടുത്തു കളയുന്നു എന്ന്. ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന, ആരാധന, അതെല്ലാം കളങ്കമറ്റതായി, കളങ്കമില്ലാത്തതായി, ശുദ്ധമായി കർത്താവിന് കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണമെന്ന് ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കാനിടയായി. കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു വചനം വന്ന് പറയാണ് എന്റെ വരവിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഒരു ശബ്ദം. അപ്പോൾ തെസലോനിക്കി ലേഖനത്തിലുള്ള വചനമാണ് ലഭിക്കുന്ന. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും
കാഹളത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും എന്നുള്ള വചനം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇന്നുള്ള ഈ കോവിഡ് വന്നിരിക്കുന്നതിന് ഒരു കാരണം തന്നെ ഒരു ബാധയാണത്. ഫറവോന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ അയച്ച 10 ബാധകൾ നമുക്കറിയാം. പ്രധാനമായിട്ട് ബാധ വരുന്നതിന്റെ കാര്യം തന്നെ, ഉദ്ദേശം തന്നെ, ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് ബാധ വന്നത്. അപ്പൊ ബാധയ്ക്ക് ദൈവം കൊടുത്ത മറുപടി തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51:9 പറയുന്നത്, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു എന്ന് എഴുതിയിരിക്കുകയാണ്. രഹബ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ജീവിയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നു. മഹാസർപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫറവോനെ സംബന്ധിച്ച് തന്നെയാ പറയുന്നത്. അപ്പൊ ദൈവത്തെ ആരാധിക്കാതെയുള്ള അവസ്ഥയ്ക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്. ദൈവത്തിന് പരമാധികാരമുണ്ട്. സ്തോത്രം. ദൈവത്തെ സേവിക്കാത്ത, യെശയ്യാ 60:12 പറയുന്നത്, നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും ശൂന്യമാകും എന്ന് എഴുതിയിരിക്കുകയാണ്. സഖറിയാ പ്രവാചകന്റെ പുസ്തകം 14:17-18 മിശ്രയും ആരാധനയ്ക്ക് വരാത്തവർ പക്ഷം അവർക്ക് മഴ ഉണ്ടാകുകയില്ല, ഇസ്രായേൽ ആരാധനയ്ക്ക് വരാത്ത പക്ഷം അവർക്ക് മഴ ഉണ്ടാകുകയില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഞെരുക്കുന്ന ശത്രുക്കൾ ഉണ്ടായി എന്ന് വരാം. ആമേൻ. അതിനെല്ലാത്തിനും നമ്മൾ ദൈവത്തിന് ആരാധന കൊടുത്താൽ മതി. സംഖ്യാപുസ്തകം 10:9 പറയുന്നത്, നിങ്ങളുടെ ദേശം നിങ്ങളുടെ ഞെരുക്കുന്ന ശത്രുക്കളുടെ നേരെ ഗംഭീര ധ്വനിയായ കാഹളം ഊതണം എന്ന് പറയുന്നു. ആരാധന ഉയർത്തുമ്പോൾ തന്നെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയും ദൈവം തമ്മിൽ പ്രസാദിക്കുകയും ചെയ്യും. അപ്പം തന്നെ ശത്രുക്കൾ ഒതുങ്ങിപ്പോവുകയും ചെയ്യും. കർത്താവ് നമുക്ക് ബലമുള്ള ഗോപുരമായിരിക്കുകയാണ്. ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഒരു ഗോപുരമാണ് കർത്താവ് നമുക്ക് സങ്കേതമായിരിക്കുന്നു എന്ന് ആമേ കർത്താവിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തക്കുള്ള ഒരു കാര്യം, ഒരു നിർമ്മലമായ ഒരു ജീവിതം, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ തക്കവണ്ണം, അതാണ് കർത്താവിന്റെ ഈ വചനത്തിന്റെയും പ്രസംഗത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ പ്രധാന ഉദ്ദേശം. ക്രിസ്തുവിൽ എല്ലാവരെയും തികഞ്ഞവരായി നിർത്തുവാൻ തക്കവണ്ണം. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22:5 നാം വായിക്കുമ്പോൾ അതൊന്ന് വായിക്കുന്ന സന്തോഷമായിരിക്കും. 22:16 22:16 അവിടെ പറയുന്നത്, നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നാണ്. എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യം? തൻ്റെ ഏകജാതന മകനെ തന്നെ ബലിയായി കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു ആരാധന. അബ്രഹാമിന്റെ ആരാധന ആദികാലത്തെ എഴുന്നേറ്റു എന്ന് കാണുകയാണ്. ആരോടും അനുവാദം ചോദിക്കാതെ വളരെ ത്യാഗപൂർണമായി 3 ദിവസത്തെ വഴിദൂരം നടന്ന് കർത്താവിനെ ആരാധിക്കാൻ വ്യഗ്രതപ്പെടുകയാണ്. ആ അബ്രഹാമിന്റെ ആരാധന കളങ്കമില്ലാത്ത ആരാധനയാണ്, ത്യാഗം ചെയ്തുകൊണ്ടുള്ള ഒരു ആരാധനയാണ്. മാത്രമല്ല വിശുദ്ധമായ നിലയിലുള്ള ഒരു ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരും ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പക്ഷെ എല്ലാവരും ആരാധിക്കാനായിട്ട് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുപോലെ ദൈവമക്കളുടെ ജീവിതം എപ്പോഴും എപ്പോഴും എന്ന് പറയുന്ന പോലെ, സഭാപ്രസംഗി 9:8 പറയുന്ന പോലെ, നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കണം, നിന്റെ തലയിൽ എപ്പോഴും എണ്ണ കുറയാതിരിക്കണം. സകല ജനത്തോടുമായുള്ള ഒരു ദൂതാണ്. അവൻ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം.
അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കുറയാതിരിക്കണം. അമ്മേൻ. അപ്പോ നമ്മിൽ നിന്ന് വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ഇറങ്ങാൻ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ കൃപയുണ്ട്. ഇനി രണ്ട് പോയിന്റിലൂടെ പറഞ്ഞ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 8,810 വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. അതില് എല്ലാ വാഗ്ദത്തങ്ങളും നമുക്കുള്ളതല്ല, കുറെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നതും കുറെ വാഗ്ദത്തങ്ങൾ നമ്മൾ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതും കുറെ വാഗ്ദത്തങ്ങൾ മനുഷ്യർ തമ്മിലുള്ളതുമാണ്. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി ജഡത്തിലെ ആത്മാവിലെയും കൺമഷം കളയണമെന്ന് 2 കൊരിന്ത്യലേഖനം 7:1 പറയുകയാണ്. അല്ലാതെ വാഗ്ദത്തങ്ങൾ എടുക്കാൻ തക്കവണ്ണം പറ്റുകയില്ല. പുറമേ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, അകത്തെ ഗൂഢ മനുഷ്യനിലാണ് കാര്യം വരിക്കുന്നത്. പുറമേ കാണുന്ന ഒരു കാര്യങ്ങളുമല്ല, ആ ഗൂഢ മനുഷ്യന് ദൈവമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അകത്തെ മനുഷ്യനാണ്, പുറമേ മനുഷ്യൻ ശയിച്ചു പോയാലും അകത്തെ മനുഷ്യൻ മേൽ ജയം പ്രാപിക്കണമെന്നാ പറയുന്നത്. ഈ അനുസരിക്കാത്ത മനുഷ്യർക്ക് വരുന്ന ന്യായവിധി എന്ന് പറയുന്നത് ഈ ഭൂമിയെല്ലാം ദൈവം കീഴ്മേൽ മറിക്കുന്ന ഒരു കാലമുണ്ട്. 24:1 നിർജ്ജനവും ആക്കും ശൂന്യമാക്കും എഴുതിയിട്ടുണ്ട്. അതുപോലെ കിടുകിടെ കിടുങ്ങും, കിറുകിറെ കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും ഭൂമി എന്നെഴുതിയിട്ടുണ്ട്. അന്നേരം ഈ ദൈവത്തെ ആരാധിക്കാതെ മനുഷ്യരുടെ അവസ്ഥ എന്താകും? അമ്മേ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ സന്നിധാനത്തിൽ അമ്മേ കയറിപ്പോകാൻ തക്കോണം കാലം അടുത്തിരിക്കിയാൽ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുന്നു. സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാന് അടിമാലിയിൽ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. അസംബ്ലി സബ് ഗോഡ് എന്ന് പറയുന്ന ഒരു ലേബലിലാണ് കർത്താവിന്റെ വേല ചെയ്തു വരുന്നത്. ഞാന് രക്ഷിക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുന്ന അവസ്ഥ ഓരോ കാലഘട്ടങ്ങളിൽ വന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ ചില അനുഭവങ്ങൾ ദൈവത്തിന്റെ മക്കളുമായി പങ്കുവയ്ക്കാൻ ഞാനിപ്പോൾ കർത്താവിന്റെ കൃപയെ ശരണപ്പെടുന്നു. ഞാന് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എനിക്കൊരു ശരീരത്തിന് ചൊറിച്ചിലുകളാൽ ബാധിക്കപ്പെട്ട അസുഖമുണ്ടായി. ഞാൻ തീരെ ചെറിയ ഒരാളായിട്ടാണ് ജനിച്ചു എന്നാണ് എൻ്റെ മദർ പറയുന്നത്. അപ്പം ഞാൻ മരിച്ചു പോകുന്നുള്ള നിലയിലായിരുന്നു. എന്നാൽ ദൈവത്തോട് എൻ്റെ മദർ പറഞ്ഞു, ഇവനെ ജീവനോടെ തന്നാൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വിട്ടേക്കാം എന്ന് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം അമ്മ തന്നെ ഒരു ദർശനം കാണുകയാണ്. ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ആ കട്ടിലിൽ ഒരു വെളിച്ചം ഇറങ്ങി വന്നതായിട്ട് സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭേദപ്പെട്ട് വ്യത്യാസപ്പെട്ട് വരുന്നതായി കണ്ടത്. അങ്ങനെ ഞാൻ പുഷ്ടി പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലത്തിൽ ഒരു പാസ്റ്റർ വന്നാണ് സുവിശേഷം പറഞ്ഞത്. ഇവിടെ ഞാൻ CSI പള്ളിയിലെ അംഗമാണ്. അപ്പൊ തന്നെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദൈവവിളിയുണ്ട്, അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി പോവാം, പാസ്റ്ററായിട്ട് പഠിപ്പിക്കാൻ വിടാം. അപ്പോൾ പള്ളിയിൽ പോകുന്നതുകൊണ്ട് അച്ഛനുമായിട്ടും വലിയ ബന്ധമാണ്. അപ്പൊ അച്ഛൻ ഇതറിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനാക്കാൻ പഠിപ്പിക്കാൻ വിടാം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും എനിക്ക് സന്തോഷമായി. ഏതായാലും കുഴപ്പമില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുന്ന സമയങ്ങളിലെല്ലാം കൂടുതൽ പാസ്റ്ററെയും അവിടുത്തെ ശുശ്രൂഷകളെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ദർശനത്തിൽ കാണുകയും കൂടുതൽ അടുപ്പം വരാൻ കാരണമായത്. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കുകയും വചനം പഠിക്കാൻ സമർപ്പിക്കപ്പെടുകയും ചെയ്തു. വചനം പഠിക്കാൻ സമർപ്പിക്കപ്പെടുന്നതിനും അതിനിടയിലുള്ള കാലഘട്ടത്തിൽ വീടിന്റെ കാര്യങ്ങളെല്ലാം പുലർത്തണമെന്നുള്ള കാര്യങ്ങൾ എന്നിൽ നിശ്ചിത്തമായതുകൊണ്ട് ഞാൻ ഈ കെട്ടിടപ്പണികളുടെ കയ്യാളായിട്ട് ജോലി ചെയ്യാനായിട്ട് പോയി. ഞാൻ എത്രയും നന്നായിട്ട് ജോലി ചെയ്യുകയും എല്ലാവരും ജോലി ചെയ്ത് പോയതിന് ശേഷം എല്ലാ തിങ്സും കഴുകി വെച്ച് അതിൻ്റെ പ്രധാന കോൺട്രാക്ടറെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് വിശ്വസ്തമായിട്ട് നിൽക്കുകയും ചെയ്യും.
എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് എന്നിൽ ഒരു കാരണം കണ്ടെത്താതെ തന്നെ അസൂയ കൊണ്ട് നുണ പറഞ്ഞും എന്നെ അതിനകത്തുനിന്ന് പുറത്താക്കുകയും പിന്നെ വേറെ പണിയിൽ ചെന്നേരം അവിടെയും വിശ്വസ്തമായിട്ട് ചെയ്താലും എന്നെ പുറത്താക്കുകയും ചെയ്യും. ഞാൻ ദൈവത്തോട് ചോദിച്ച കർത്താവ്, ഞാൻ വിശ്വസ്തമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞ കാര്യം, ഈ കാര്യങ്ങളെല്ലാം നിനക്ക് എന്റെ വേല ചെയ്യാനുള്ള മുന്നോടിയായിട്ട് വരുന്ന ഓരോ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, എന്റെ വേലയ്ക്കായിട്ട് നീ ഒരുങ്ങിക്കൊള്ളാനായിട്ട് കർത്താവ് എനിക്ക് ശബ്ദം തന്നു. അങ്ങനെ ഞാന് ബെഥേൽ ബൈബിൾ കോളേജ് പുനലൂർ പോയി ദൈവവചനം പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ പോകണമെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഭാരപ്പെടുകയായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു പ്രദേശം കാണിച്ചു തന്നു. അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നീ എനിക്ക് വേണ്ടി സാക്ഷിയാകണമെന്നൊരു ശബ്ദമുണ്ടായി. അത് വേറൊരു പ്രവാചകനായ കർത്താവിന്റെ ദാസനിലൂടെ ആ സ്ഥലത്തെ കുറിച്ച് എൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറയുകയും ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ദൈവവേല ചെയ്യാൻ തക്ക കൊണ്ട് ആരംഭിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ നിനക്കായി കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ കല്യാണോ കഴിയാതെ ഒരു കൊച്ചു പേനായിട്ടിരിക്കുന്നതുകൊണ്ട് എന്നെ ആരും അത്ര ഗവനിക്കുന്നില്ല. വീടുകളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ആരും എൻ്റെ വചനം ശ്രദ്ധിക്കുന്നില്ല. ഞാനൊരു ധനാഢ്യനായ കത്തോലിക്ക മതവിശ്വാസിയായിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ ദൈവവചനം പറയാൻ തക്കൊണ്ട് പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സുവിശേഷം എനിക്ക് വേണ്ട, ഞാനും ഭാര്യയും തമ്മിലിരുന്ന സുവിശേഷം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒഴിവാക്കി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി. അദ്ദേഹം ദൈവവചനം തള്ളിക്കളഞ്ഞെങ്കിലും ദൈവവചനം സ്വീകരിക്കാൻ തക്കൊണ്ട് അനേക ആളുകള് ഒരുക്കപ്പെടാൻ തക്കൊണ്ട് പിന്നത്തേതിൽ കാരണമായി. രണ്ട് വർഷം ഇങ്ങനെ പല കെട്ടിടങ്ങൾ മാറി മാറി ദൈവവേല ചെയ്യുന്നെങ്കിലും ആരും ഞാൻ ശുശ്രൂഷിക്കുന്ന കൂട്ടായ്മയിലോട്ട് വരുന്നില്ല. ഞാൻ ആകപ്പാടെ ഭാരപ്പെട്ടു. ദൈവത്തോട് പറഞ്ഞ, കർത്താവെ കാര്യവും നടക്കുന്നില്ലല്ലോ, ഞാൻ തിരിച്ചു പോകട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ വിശ്വാസത്താൽ ചെയ്ത കാര്യം, ഒരു മേശയും കസേരയും ഫ്രണ്ടിൽ പാ എല്ലാം വിരിച്ചിട്ടിട്ട് ഞാൻ പാട്ട് പാടും, പ്രസംഗിക്കും, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം പായോടും ഭിത്തിയോടും മാത്രമായിരുന്നു, ഒറ്റ മനുഷ്യനും കേൾക്കാനില്ലായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് പെക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആ വീടെല്ലാം പൂട്ടി അതിൻ്റെ ഓണർക്ക് താക്കോൽ കൊടുത്തു. പെൻഡിങ്ങുള്ള വാടകയെല്ലാം കൊടുത്തിട്ട് ഞാൻ എൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് നേരെ ഞാൻ വീട്ടിൽ പോയി ഇനി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ് കയറി വീട്ടിൽ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിന്നോട് ഇങ്ങോട്ട് ഞാൻ പോരാൻ പറഞ്ഞില്ലല്ലോ, നീ വന്ന സ്ഥലത്തേക്ക് ഇതിനെ തിരിച്ചു പോകണം, ഇങ്ങനെ ഒരു ശബ്ദം. അപ്പൊ ഞാന് രാവിലെ തന്നെ ആ ശബ്ദത്തിന് എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി അടുത്ത് അതേ പെട്ടി എടുത്തുകൊണ്ട് തിരിച്ച് അടിമാലിയിൽ വന്നു. വേറൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത്, ആ വാടക എന്ന് പറയുന്നവരും 400 രൂപ മാത്രം വാടകയുള്ള ഒരു കെട്ടിടം എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ദൈവത്തോട് ഭാവിട്ട് നിലവിളിക്കുകയാണ്, ഞാൻ ഏകനായിട്ടേ ഉള്ളു കർത്താവ്, ആരും എനിക്ക് സഹായമില്ല, നീ പ്രവർത്തിച്ചേ പറ്റൂ. ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടുകൊണ്ടൊരു പ്രായമുള്ള അമ്മച്ചി അവിടേക്ക് കയറി വന്നു. അമ്മച്ചിക്ക് ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ് എൻ്റെ അടുക്ക വന്ന്. രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ഒന്നും അല്ല, എന്നാൽ അമ്മച്ചി യാക്കോബ സഭയുടെ വചനങ്ങളിൽ അങ്ങോട്ട് പറയും, ഞാൻ പെന്തക്കോസ്തിന്റെ പറഞ്ഞ് അമ്മച്ചിയുടെ വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ ഈ അമ്മച്ചി കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു, സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അമ്മച്ചി സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ വേറെയും ചില വ്യക്തികൾ സ്നാനപ്പെടാൻ തയ്യാറായിട്ട് വന്നു. ആദ്യത്തെ സ്നാനം ഒരു ടാങ്കിൽ 5 പേരാണ്, 5 പേരിൽ ആദ്യം സ്നാനപ്പെടുത്ത ഈ അമ്മച്ചിയാണ്. പിന്നെ പ്രവർത്തനത്തിന് വിശാലത കർത്താവ് തന്നു, ധാരാളം ആളുകള്
രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം കാരണമായി. അനേകർ സ്നാനപ്പെടാൻ കാരണമായി. ഭൂതങ്ങൾ പുറപ്പെട്ടു പോകാൻ അതിനുള്ള പ്രവൃത്തികൾ ദൈവം അയച്ചു. രോഗികൾ സൗഖ്യമാൻ തുടങ്ങി. അങ്ങനെ സ്ഥലം ഉണ്ടായി, സഭാഗോളുകൾ ഉണ്ടായി, വാക്സിനേജുകൾ ഉണ്ടായി. 15 കൂടിവരവുകൾ, കർത്താവിനെ ആരാധിക്കുന്ന കൂടിവരവുകൾ ഈ ദേശത്ത് ഉടലെടുക്കാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ കൃപയാക്കി. ഞാനിതിൻ്റെ ഇവിടെ വന്നതിൻ്റെ 2 കഴിഞ്ഞപ്പോൾ വിവാഹിതനായി. അങ്ങനെ ഒരു മകള് എനിക്കുണ്ട്. ഞങ്ങള് 3 ഈ അടിമാലി ദേശത്ത് ശക്തിയായി കർത്താവിനെ മഹത്വപ്പെടുത്താനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും 100 പ്രാർത്ഥനയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനം ഉപവാസം പ്രാർത്ഥനയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ കോവിഡിന്റെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലും കോവിഡൊന്നും വരാതെ ഞങ്ങളെ എല്ലാവരെയും കർത്താവ് കാത്തു സൂക്ഷിക്കുമെന്നൊക്കെ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുവാൻ കർത്താവ് കാരണമാക്കി. അവൻ ദൈവം നേരിട്ട് സംസാരിക്കുകയും ദൈവം ഇടപെടുകയും വലിയ വിടുതലുകൾ അയക്കുകയും ചെയ്ത കാലങ്ങളെ ഞാൻ ഓർക്കുകയാണ്. അനേക അനുഭവങ്ങളുണ്ട്. 4 ഞാൻ മരണം എന്നെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാത്താൻ നോക്കി. ഒരു നീന്തറിയത്തില്ലായിരുന്നു, ഒരു ടാങ്കിൽ വീണ് മരിച്ചു പോകേണ്ടതായിരുന്നു, ഒരു വാഹന അപകടത്തിലൂടെ മരിച്ചു പോകേണ്ടതായിരുന്നു, അതുപോലെ അസുഖം വന്ന് മരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, മരിച്ചു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ അവിടെ എല്ലാം ദൈവം പിന്നെയും ആയുസ് തന്ന് ബലം തന്ന് നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് പല പദ്ധതികൾ ഇന്നിൽ കാണുമായിരിക്കാം, ഞാനത് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മിൽ ഓരോരുത്തരിലും ആമേൻ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ ജീവിതത്തിലൂടെ നിവൃത്തിയായി വരാൻ ആമേൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ എല്ലാം പറയാനായിട്ട് സമയം കിട്ടുന്നില്ല. ചിലരെല്ലാം തീരുമാനമെടുക്കുമെങ്കിലും തീരുമാനത്തിൽ ഉറയ്ക്കാൻ തക്ക ഒന്നും കഴിയുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു ചെയ്ത ഒരു കാര്യം, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, എങ്കിലും എൻ്റെ ആവേശം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. അത് ഒരു ബലത്തിന് വേണ്ടി ഞാൻ അങ്ങ് പറയുകയാണ്. അതായത് ഈ വലിയ ശാരീരികമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് സാത്താൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിട്ടുപൊക്കോ, ഇത് എന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണ്, ഇവിടെ എങ്ങും വചനവും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ എന്നോട് ശരിക്കും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അന്ന് ഞാന് ഒരു കാര്യം ചെയ്തു, അങ്ങനെ നീ എന്നെ ഇവിടെ ഓടിക്കാൻ നോക്കുകയാണെങ്കിൽ നിന്നെക്കാളും വലിയവനായൊരു ദൈവം ഈ ദേശത്തുണ്ട്. ഒരു ദിവസം രാവിലെ എന്നോട് പറയാണ്, നീ 30 ഇവിടെ പ്രവർത്തിക്കുമല്ലയോ, പക്ഷെ ഞാൻ അതിനേക്കാളും മുമ്പുള്ളവനാ എന്ന് നിനക്കറിയാമോ എന്ന് എന്നോട് ചോദിക്കുക സാത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നെക്കാളും മുമ്പുള്ളവനാണ് ദൈവം എന്ന് പറഞ്ഞു. അന്നേരം സാത്താൻ പിന്നെ ഒന്നും പറയുന്നില്ല. സാത്താൻ അങ്ങ് മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇതിന്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ എൻ്റെ ചൂണ്ട് വിരല് ഒരു ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി, ഇവിടെ ഒരു ദൈവവേല ഉണ്ടാകാതെ ഞാൻ തിരിച്ചു പോവുകയില്ല. എന്നിട്ട് എനിക്ക് ആരും പരിചയക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫിറ്റിയല്ലാതെ ആണി കൊണ്ട് തറച്ചു വെച്ചിട്ട് എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അവിടെ എഴുതി വെച്ചു. ആരെങ്കിലും വന്ന് എന്നെ തല്ലുവോ ചാവുകയോ ചെയ്താലോ, ഇനി അസുഖം വന്ന് ചത്താലോ, പാമ്പ് കടിച്ച് ചത്താലോ, പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട്, ചിലപ്പോ ഞാൻ കിടന്നുറങ്ങിയതിന്റെ അടുക്കേന്നൊരു പാമ്പ് രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോയി. പക്ഷെ എന്നെ ഒന്നും ചെയ്തില്ല. വേറൊരു പാമ്പിനെയും കൂടെ വെച്ച് ഞാൻ ഡോറങ് അടച്ചു. പിന്നെ അത് വേറെ ആളിനെ വിളിച്ചോണ്ട് വന്ന് അതിനെയൊക്കെ നീക്കം ചെയ്ത് കളയേണ്ടി വന്നു. അങ്ങനെയൊക്കെ എന്ത് പ്രതിസന്ധികൾ വരുന്നത് അറിയത്തില്ലല്ലോ. പക്ഷേ ദൈവം അത് കേട്ടു അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി. ഇനിയും എന്തൊക്കെയാണ് ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അറിയില്ല, എങ്കിലും ദൈവം അതെല്ലാം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പൂർണ്ണമായ ഒരു സമർപ്പണം, പൂർണ്ണമായ ഒരു ആരാധന, ശുദ്ധമായൊരു ഹൃദയം ഉണ്ടെങ്കിൽ സകല ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ മേലുണ്ട് സ്വർഗത്തിൽ. ദൈവം ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവിടുത്തെ കൂട്ടായ്മയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ദൈവം മാനിക്കട്ടെ. എൻ്റെ വചനങ്ങൾ നിർത്തുന്നു. വചനം പറയാൻ അവസരം തന്ന കർത്താവിൻ ദാസനെയും കുടുംബത്തെയും
സഭയും ജനത്തെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഇവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാണ്. ആമേൻ. ഞങ്ങളെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് കർത്താവ്. ഈ പ്രയർ ലൈൻ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദേവദാസിനെ കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സകല മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശരിയായി അങ്ങ് ആരാധിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ശരിയായി പ്രാർത്ഥിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ദൈവമക്കളുണ്ടല്ലോ, അവരെ സൗഖ്യമാക്കണമേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ഇപ്പോൾ അവിടുത്തെ കരം വെച്ച് അവിടുത്തെ മക്കളെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക കർത്താവ്. വിവിധ കാര്യങ്ങളിൽ ഞെരുക്കങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്കായിട്ട് വഴി തുറക്കണമേ. കർത്താവിന്റെ ദാസൻ ഉൾപ്പെടുന്ന സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ധാരാളം നന്മകൾ കൊണ്ട് നിറയ്ക്കേണ്ടതിനായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ നടുവിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, അവരെ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശരിയാവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട്, അവർ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട് കർത്താവ്, ശരിയായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ അവിടുത്തെ മക്കളുടെ മേൽ കൊടുക്കേണ്ടതിനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിനായിട്ട് ഇപ്പോഴും ഒരുങ്ങിയിരിക്കാൻ കർത്താവെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിഷ്ടം, ഇവിടുത്തെ അയക്കുന്നതിനായിഷ്ടം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നമ്മളോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നമ്മുടെ വിശ്വാസ ജീവിതത്തോട് സഭയാന്തോട്ടത്തോടും നമ്മുടെ ഇവരോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Ooh.